Hi, hello. Everyone, welcome to our video. We have a natural stones. But display level चीज़ किन्तु नहीं लाये रेंडर नेचुरल स्टोन मिक्स है इन्हें रीडी ला और एक डिस्प्ले इंगोड़े वड़ा चेंज इट We have a natural stone in the design. We have a leaf in the design. We have a natural stone in the indoor walls. We have ash color and golden color. We have a brown shade. We have a dark lines. Natural stone is different. We have a white color, marble finish stone.
ഇവിടെ സ്റ്റോണിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 50 to 5000 വരെ ഉള്ള സ്റ്റോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റോൺസിൻ്റെ എല്ലാം റേറ്റ് ഒരു 140 to 200 to 250 ഒക്കെ വരെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് വരുന്നത് ഒരു 200 ആണ്. നമ്മുടെ നാച്ചുറൽ കരിങ്കല്ലിൻ്റെ ആ ഒരു മോഡലുള്ളതൊക്കെ ഒരു 200 റേറ്റ് ആണ് വരുന്നത്. ഞാനിതിൻ്റെ പേരൊന്നും പ്രത്യേകം എടുത്ത് പറയാത്തത് ഇവരെല്ലാം ഇതിൻ്റെ സാൻഡ് സ്റ്റോൺ തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും പേര് പ്രത്യേകം എടുത്ത് പറയാത്തത്. അതിൻ്റെ പല ഡിസൈനിലും പല കളേഴ്സിലും വരുന്ന മോഡൽസാണ് ഇവിടെ ഉള്ളത്. താഴെ ഒരുപാട് അതുപോലെ വാഷ് ബേസിൻസും ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പറിലുള്ളത്, പെബിൾസിൽ ചെയ്തത്, ഗ്രാനൈറ്റിൽ ചെയ്ത ഒരുപാട് വാഷ് ബേസിൻ്റെ കളക്ഷൻസും ഇവിടെയുണ്ട്. നമ്മൾ ടൈൽ സെലക്ട് ചെയ്ത് നമുക്ക് ടൈൽ ഡെലിവർ ആകുമ്പോൾ ഇതുപോലെ ഒരു നെറ്റ് പീസിൽ ഒട്ടിച്ചിട്ടാണ് ടൈൽ വരുന്നത്. ചിലപ്പോൾ അത് 1 square feet ആവാം, അല്ലെങ്കിൽ 1/2 square feet ആവാം. പിന്നെ നെറ്റിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഒട്ടിച്ചിട്ടാണ് ആ 1 square feet കണക്ക് പറയുന്നത്, അല്ലെങ്കിൽ 1/2 square feet കണക്ക് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോളിൻ്റെ വേറൊരു ഡിസൈൻ വരുന്നതാണ്, വേറൊരു ഷെയ്ഡിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒണിക്സിൻ്റെ ഒരു സെമി പ്രഷ്യസ് ആയിട്ടുള്ളതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒണിക്സിൽ വരുന്ന ഈ ഒരു സ്റ്റോൺസിന് ഏകദേശം ഒരു 4000 റേറ്റ് മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പുറത്തോട്ട് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഈ സ്റ്റോൺസ് എല്ലാം നിൽക്കും. സെമി പ്രഷ്യസ് ആയിട്ടുള്ള ഒണിക്സിൽ ചെയ്തൊരു വാഷ് കൗണ്ടറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കോപ്പറിൻ്റെ വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ട ഒരു ഹോം ഡെക്കർ ആണ്. ഇതൊരു ട്രീ ആണ്, നമ്മുടെ സ്റ്റോൺസിൽ ചെയ്തിരിക്കുന്ന ഒരു ട്രീ ആണ്. നമുക്ക് താഴെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് പുറത്തോട്ട് വരും, കാരണം സ്റ്റോൺസ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അത് പുറത്തോട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെയുണ്ട്. ആ ട്രീയുടെ പല കളേഴ്സിൽ സ്റ്റോൺസ് വരുന്നത്, വൈറ്റ്, ബ്രൗണ്, ബ്ലൂ, അങ്ങനത്തെ പല കളേഴ്സിലുള്ള സ്റ്റോൺസ് വരുന്ന ട്രീസ് ഉണ്ട്. നമുക്കിതുപോലെ നമ്മുടെ ലിവിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ഷോ പീസസ് വയ്ക്കുന്ന നമ്മുടെ പാർട്ടീഷൻസിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ബുദ്ധാസ് ഒക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നാച്ചുറൽ സ്റ്റോൺസ് ഒക്കെ വാളിൽ ഒട്ടിച്ച് ഇതുപോലെ നമ്മുടെ ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ വെച്ച് ചെയ്യാം. ഇതൊരു സിംഗിൾ സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന ബുദ്ധയാണ്. അപ്പോൾ ഇവിടെ പെബിൾസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സാധാ സ്റ്റോണാണ്. എൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് വീഡിയോ കണ്ടവർ ചോദിച്ചാൽ എവിടെ നിന്നാണ് നമ്മുടെ ഗാർഡനിലിട്ടിരിക്കുന്ന സ്റ്റോൺ വാങ്ങിച്ചിരിക്കുന്നത്, അതിന് എത്ര രൂപയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചു. അത് ഈ ഒരു ടൈപ്പ് സ്റ്റോൺ ആണ്, കിലോയ്ക്ക് ഒരു 15 രൂപയൊക്കെയാണ് വരുന്നത്. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ലൈറ്റ് പുറത്തോട്ട് വരുന്ന പെബിൾസും ഒരുപാട് ഇവിടെ ഉണ്ട്. ഈ ഒരു പെബിൾസൊക്കെ ആ ഒരു ഇതിൽ വരുന്നതാണ്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈറ്റ് അതിന് പല കളേഴ്സുണ്ട്. നമ്മുടെ പൂജാ സ്പേസൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നാച്ചുറൽ സ്റ്റോൺസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഓമൊക്കെ വരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നാച്ചുറൽ സ്റ്റോൺസ് ഉണ്ട്. നമ്മുടെ ഹിന്ദു റിലീജിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒരു ഗണപതിയെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് ആണ്. അതാണ് അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോൺ ആണിത്. ഇതിൻ്റെ സ്റ്റീൽ മൊസൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ റേറ്റ് തന്നെ 5000 rupees ആണ്. അല്ലാതെ ഈ വരുന്ന സ്റ്റോൺസിനെല്ലാം ഒരു 350-300 റേറ്റിലൊക്കെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്റ്റീൽ മൊസൈക്കിൻ്റെ പോലെ തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടൈപ്പാണ്.
ഇത് കാണുമ്പോൾ വുഡൻ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇത് വുഡൻ അല്ല, ഇത് സ്റ്റോണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് ഏകദേശം ഒരു 200 തൊട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു 300 to 500 റേഞ്ചിൽ വരുന്ന സ്റ്റോൺസ് ആണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതൊരു ക്യൂബാണ്, സ്ക്വയർ ക്യൂബാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ ടൈപ്പ് ആയിട്ടുള്ളതും കൂടെ ഇവിടെ ഉണ്ട്. നമ്മുടെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻഡോറിലുള്ള വാൾസും കൂടെ നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീക്ക് ഫിനിഷിൽ വരുന്ന സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്കിതുപോലെ ഡിസൈൻസ് എല്ലാം കൊടുത്ത് നമ്മുടെ ലിവിങ് സ്പേസ് ആയാലും അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് ആയാലും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റോണിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബുദ്ധ ആയാലും ട്രീസ് ആയാലും എല്ലാം അതുപോലെ തന്നെ ഈ ഒരു ഇതും സ്റ്റോണിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കോസ്റ്റ് കുറഞ്ഞ ടൈപ്പിൽ വരുന്ന നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ഒരു 150 താഴെ വരുന്നുള്ളൂ. ഇതൊക്കെ ഒരു 145, ഇത് 50 റുപ്പീസേ ഉള്ളൂ. ഇതൊരു 125, അങ്ങനത്തെ റേറ്റിലെല്ലാം വരുന്ന സ്റ്റോൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് ഇതെല്ലാം. ഇതൊക്കെ ഒരു 110, 125 അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. ഈ കൊടുത്തിരിക്കുന്ന എല്ലാം വാട്ടർഫോളിൻ്റെ വേറെ മോഡൽസ് ആണ്. നമുക്കിതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ആ ഒരു വുഡിൻ്റെ ഫിനിഷിൽ വരുന്നതാണ്. നമുക്ക് നമ്മുടേതായ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഇവിടുന്ന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കളക്ഷൻസ് ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, അതിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? മെയിൻലി നമുക്ക് വരുന്നത് ബ്രസീൽ, സ്പെയിന്, അവിടെ നിന്നൊക്കെയാണ് മെയിൻലി വരുന്നത്. റേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 250-265 റേഞ്ചസ് ഒക്കെ വരും. പിന്നെ അക്കോർഡിംഗ് ടു സൈസിനാണ് ഡിഫറൻസ് വരുന്നത്. മൊസൈക് ടൈപ്സ് എന്ന് പറയും, ചെറിയ ചെറിയ സ്റ്റോൺസ്, അതിനനുസരിച്ച് ഡിഫറൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ സ്റ്റോൺസിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. അത് സ്റ്റോൺസിൻ്റെ സൈസിനനുസരിച്ച് ചെറുതായിക്കൊണ്ട് വരുമ്പോൾ റേറ്റ് കുറച്ചുകൂടെ വീണ്ടും കൂടും. അത് മൊസൈക് ടൈപ്സ് എന്നാണ് മെയിൻലി പറയുന്നത്. അത് ഇൻറ്റീരിയേഴ്സ് ലിവിങ് റൂംസിലൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഷോപ്പ് വരുന്നത് എറണാകുളത്താണ്, ബെല്ലോബാസ എന്നാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. പിന്നെ നമുക്ക് കോട്ടയത്ത് ഒരു ഷോപ്പുണ്ട്. ഇപ്പോൾ മൂന്നെണ്ണമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത ഷോപ്പുകളൊക്കെ ആയിട്ട്. നമുക്ക് എക്സ്റ്റീരിയർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250 square feet വരും. അതാകുമ്പോൾ ഒരു 160-200 റേഞ്ചിൻ്റെ അകത്തുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത്. പിന്നെ നമ്മുടെ കോമ്പൗണ്ട് വാൾസ് ചെയ്യുമ്പം അതൊരു 50-75 റേഞ്ച്. പിന്നെ ഇതേപോലെ ലിവിങ് ഏരിയാസ്, ടി വി വാൾസ് ഒക്കെ ചെയ്യുമ്പം മൊസൈക് ടൈപ്സ് വരും. അത് 250 റേഞ്ച്, 300-350 വരെ വരുന്നുണ്ട്. അതുമാത്രമല്ല പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്പെഷ്യൽ ഏരിയാസ്, അതിൻ്റെ അകത്ത് സ്പെഷ്യൽ ടേബിൾസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ചെറിയൊരു ഏരിയാസ് ഒക്കെ ചെയ്ത് വരുമ്പം 5000-4500 റേഞ്ച് വരെയൊക്കെ വരുന്നുണ്ട്. ബട്ട് അത് സ്പെഷ്യൽ ഏരിയാസ് ആണ്. അങ്ങനെ വരുന്നത് ഇൻ്റർലോക്ക് അല്ല, അത് വന്നിട്ട് സ്റ്റോൺസിൻ്റെ തന്നെയാണ്. അതിന് നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺസും താന്തൂർ സ്റ്റോൺസും ആണ് മെയിൻലി ചെയ്ത് വരുന്നത്. എസ് വൈറ്റ് ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്യുമ്പം ഇൻക്ലൂഡിങ് ലേബർ നമ്മൾ 145 റുപ്പീസ് ആണ് വരുന്നത്. താന്തൂർ വരുമ്പം 110 റുപ്പീസ് വരും. ഇൻക്ലൂഡിങ് ലേബർ എന്ന് വെച്ചാൽ നാച്ചുറൽ ഗ്രാസ്, അത് മെക്സിക്കൻ ആണ് വരുന്നത്. നാച്ചുറൽ ഗ്രാസും ലേബറും പിന്നെ സ്റ്റോണുമായിട്ടാണ് ഈ റേഞ്ച് വരുന്നത്. ബാക്കി ക്ലയൻറ്റിൻ്റെ പാർട്ട് വരുമ്പം ബേബി ചിപ്സ്, നമ്മളിത് കോൺക്രീറ്റിലല്ല ചെയ്യുന്നത്, സാൻഡിലാണ്, മണ്ണിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അതിനുള്ള ബേബി ചിപ്സും അൺലോഡിങ്ങും ക്ലയൻറ്റിൻ്റെ പാർട്ട് വരും. ഡെലിവറി ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ലേയിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് ചാർജ് ഒക്കെ വരുന്നത്?
നമുക്ക് പേവിങ്ങിൻ്റെതാണെങ്കിൽ ഒരു 800 square feet 2000 square feet ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 4 to 5 days മാക്സിമം അവിടെ നിന്ന് വരുന്ന ഒരു ഡിലേ ആണ്. കുറച്ച് സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് ക്ലാഡിംഗ് സ്റ്റോൺസിൻ്റെ കാര്യത്തിലും. സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ എടുക്കാം. അല്ലാത്തതാണെങ്കിൽ അഗെയിൻസ്റ്റ് ഓർഡേഴ്സ് ഒക്കെ ആണെങ്കിൽ 15 to 20 days മാക്സിമം. 15 days നമുക്ക് ട്രാവലിങ്ങിൻ്റെ ഒരു ടൈമാണ്. കാര്യം നമുക്ക് തന്നെ മന്ത്ലി ഒരു 2 loads വരുന്നുണ്ട് സ്ഥിരമായിട്ട്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. കീപ് ഓൺ വാച്ചിങ് ആൻഡ് വ്ളോഗ്സ്.